നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭരണം നിലനിർത്താൻ ലീഗിനെ പാട്ടിലാക്കാൻ നടക്കുന്നവരുടെ മുഖത്ത് ആഞ്ഞൊരടി. മദനിയെ പ്രകീർത്തിച്ച് ഒരിക്കൽ പിണറായി വിജയൻ തലസ്ഥാനത്ത് കാട്ടിക്കൂട്ടിയ കോപ്രായം PB തന്നെ തള്ളിപ്പറഞ്ഞത് കേരളം മറന്നിട്ടുണ്ടാകില്ലല്ലോ എന്ന് CPMകാരെ ഓർമ്മിപ്പിക്കുകയാണ്. VS ആരോഗ്യം ശോഷിച്ചുപോയി. അതുകൊണ്ട് മുസ്ലിം ലീഗുമായുള്ള സഖ്യം പുനർജീവിപ്പിക്കാമെന്ന് കണക്കുകൂട്ടിയാൽ കേരളം അത് സ്വീകരിക്കുമോ? ലീഗ് വിചാരിച്ചാൽ ഭരണം നിലനിർത്താമായിരിക്കാം. പക്ഷേ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോയാൽ ആ പാർട്ടിയിലെ എത്രയോ പേര് കൂടി കാരാഗ്രഹത്തിലാകും. ലീഗിനെ കുപ്പിയിലാക്കാൻ ഇറങ്ങിയിരിക്കുന്ന പിണറായിക്കും കൂട്ടർക്കും വായിൽ പിരിവെട്ടുന്ന ചോദ്യങ്ങൾ വെട്ടിത്തുറന്ന് ചോദിക്കുന്നു. മുസ്ലിം ലീഗിനെക്കുറിച്ചുള്ള CPIM വിലയിരുത്തൽ എന്നൊരു ലഘുലേഖ 1985 ഡിസംബറിൽ EMS തയ്യാറാക്കിയത് പാർട്ടി അണികൾ മുഴുവൻ വായിച്ചിട്ടുള്ളതാണ്. അത് EMS സ്വന്തം പേര് വെച്ച് പാർട്ടി കത്തായും പിന്നീട് പുറത്തിറക്കി. അത് ഇംഗ്ലീഷിലും PB പുറത്തിറക്കിയിട്ടുണ്ട്. 12 പേജുള്ള ആ കത്തിലെ ഏറ്റവും പ്രസക്തമായ ഏതാനും വരികൾ EP ജയരാജനെ പോലെ ഓർമ്മശക്തി കുറവുള്ളവരുടെ അറിവിനായി ഇവിടെ ഉദ്ധരിക്കുകയാണ്. ഇത്തരം സൈദ്ധാന്തിക വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ സാധാരണ കടന്നു വരാറില്ല. അതുകൊണ്ടാകും EP ജയരാജനെ പോലെയുള്ളവർക്ക് ഇത്തരത്തിലൊരു രേഖ PB അംഗീകരിച്ചിട്ടുണ്ടെന്നതിൻ്റെ ലാഞ്ഛന പോലും ഇല്ലാതെ ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയ വ്യാജ ഭാഷ്യങ്ങൾ ചമയ്ക്കാൻ കഴിയുന്നതെന്ന് തുറന്നടിച്ച് ശക്തിധരൻ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ പോലും ജയരാജൻ തള്ളിക്കളഞ്ഞാൽ അത്ഭുതമില്ല. നാളെ ഏത് മാനിഫെസ്റ്റോ എന്ത് മാനിഫെസ്റ്റോ എന്ന് ചോദിക്കുന്ന കാലം വിദൂരമല്ല. എന്താണ് ഈ വിഷയത്തിൽ PB EMS രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് ആദ്യം നോക്കാം. മദനിയെ പ്രകീർത്തിച്ച് ഒരിക്കൽ പിണറായി വിജയൻ തലസ്ഥാനത്ത് കാട്ടിക്കൂട്ടിയ കോപ്രായം PB തന്നെ തള്ളിപ്പറഞ്ഞത് കേരളം മറന്നിട്ടുണ്ടാകില്ല. അന്നതിന് രാസത്വരകമായത് VS ആയിരുന്നു. ഇപ്പോൾ VS ആരോഗ്യം ശോഷിച്ചുപോയി. അതുകൊണ്ട് മുസ്ലിം ലീഗുമായുള്ള സഖ്യം പുനർജീവിപ്പിക്കാമെന്ന് കണക്കുകൂട്ടിയാൽ കേരളം അത് സ്വീകരിക്കുമോ? VS എഴുതിയിരുന്നത് ചുവടെ. ഇന്ന് മുസ്ലിം ബഹുജനങ്ങൾ മുൻപെന്നത്തേക്കാളും രാഷ്ട്രീയമായി കൂടുതൽ ബോധവാന്മാരാണെന്നതിൽ സംശയമില്ല. ഒരു പാർട്ടി എന്ന നിലയ്ക്ക് നമ്മുടെ സ്വാധീനം മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ വ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും ലീഗിൻ്റെ രാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായും ഇടവിട്ടിടപെട്ട് വിലപേശാവുന്ന ഒരു അനുകൂല സ്ഥാനത്തെത്തിയതോടെ ആ സമുദായത്തിലെ മതമൗലികതാവാദികളും സങ്കുചിത പിന്തിരിപ്പന്മാരും അധ്വാനിക്കുന്ന ജനങ്ങളുടെയും മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള പുരോഗമന വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയും ഐക്യത്തിന് നേരെ കടന്നാക്രമണം നടത്താൻ ധൈര്യം നേടിയിരിക്കുകയാണ്. രണ്ട് ലീഗുകളും ചേർന്നിട്ടുള്ള ശരിയത്ത് സംരക്ഷണ സമിതിയുടെ ആവിർഭാവവും ഭീമാപ്പള്ളി ജമാഅത്ത് മുസ്ലിം സ്ത്രീയെ പീഡിപ്പിച്ച കുപ്രസിദ്ധമായ സംഭവവും ഇതിൽ നമ്മുടെ ഒരു പാർട്ടി മെമ്പറും ഉൾപ്പെട്ടിരുന്നു. അയാളെ പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു. ഇവരൊക്കെ കാണിക്കുന്നത് ജീർണിപ്പ് എത്രത്തോളം വ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. ഈ ജീർണിപ്പ് എപ്പോൾ എങ്ങനെ തുടങ്ങി എന്നതിനെക്കുറിച്ച് ഒരു പരിശോധന നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളെയും അതിനായി ഉപദേശിക്കുന്നില്ല. ഇതിലും പ്രാധാന്യമർഹിക്കുന്ന കാര്യം ഇതാണ്: ഇസ്ലാമിക ക്രിസ്തീയ മതമൗലികവാദത്തെ ശക്തിപ്പെടുത്തുകയും രാഷ്ട്രീയ കൗശല തന്ത്രങ്ങളിലൂടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള മതമൗലികതാവാദികളുടെ കഴിവ് വർദ്ധിക്കുകയും ചെയ്തു. ജാതീയതയെ പ്രോത്സാഹിപ്പിക്കാനും സംസ്ഥാനത്തെ രണ്ട് മുന്നണികളുമായി വിലപേശുന്ന ജാതി അടിസ്ഥാനമാക്കിയുള്ള സംഘടനകൾ പെരുകി വരാനും ഇതിടയാക്കിയിട്ടില്ലേ? ഇത്തരത്തിൽ ജാതിമത അടിസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിൻ്റെ ആകെ തുക ജനാധിപത്യ ശക്തികളുടെയും അധ്വാനിക്കുന്ന ജനങ്ങളുടെയും ഐക്യത്തെ തകർക്കാനിടയാക്കുന്ന സ്ഥിതി ഉളവാക്കിയിട്ടില്ലേ? ആപൽക്കരമായ ഈ പ്രവണതയ്ക്കെതിരായി പൊരുതി അതിനെ തരണം ചെയ്യേണ്ടത് എങ്ങനെയാണ്? EMS ചോദിക്കുന്നു. ഈ സന്ദർഭത്തിൽ നമ്മുടെ പാർട്ടിയുടെ 11th കോൺഗ്രസ് എത്തിച്ചേർന്ന നിഗമനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. ജാതീയതയെയും വർഗീയതയെയും മറ്റ് വിഘടനവാദ ശക്തികളെയും സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലത്തെ പോലെയോ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷമുള്ള കുറേ വർഷങ്ങളിൽ നിലനിന്ന മാതിരിയോ അല്ല ഇനി മേലിൽ ഉണ്ടാവുക എന്ന നിഗമനത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ ഐക്യത്തെ തകിടം മറിക്കാൻ സാമ്രാജ്യത്വം നേരിട്ടെടുത്തുപയോഗിക്കുന്ന ആയുധങ്ങളായി തീർന്നിട്ടുണ്ട് ഈ ശക്തികൾ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയവാഡ പ്രമേയത്തിൽ താഴെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. മുസ്ലിം ബഹുജനങ്ങളുടെ മേൽ സ്വാധീനമുള്ള
ഇടത്തരക്കാരിൽ ചിലർ വിദേശത്തുള്ള ഇസ്ലാമിക മതമൗലികവാദികളുമായി ഒത്തുചേർന്ന് അവരിൽ നിന്ന് സാമ്പത്തിക സഹായം നേടിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. അവർക്ക് ലഭിക്കുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ ഇന്നത്തെ സ്ഥിതിഗതിയിൽ വിഘടനവാദപരവും ദേശീയ വിരുദ്ധവുമായ പ്രചാരണം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉൾപ്പെടുന്നവയുമാണ്. സ്വയം വിമർശനപരമായി പിറകോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് 1964-1965 മുതൽ മുസ്ലിം ലീഗുമായോ അതിൻ്റെ ഒരു ഭാഗവുമായോ നാം ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയതിലുണ്ടായ മുഖ്യ ദൗർബല്യം അവരുടെ സങ്കുചിത മതമൗലികവാദത്തെയും പിന്തിരിപ്പൻ ആശയഗതികളെയും തുറന്നുകാട്ടുന്നതിന് രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായി പര്യാപ്തമായ രീതിയിൽ നാം പ്രവർത്തനം നടത്തിയില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ ഇത്തരം പ്രവർത്തനം മാർക്സിസ്റ്റ് ലെനിനിസ്റ്റുകളുടെ ഒഴിവാക്കാനാകാത്ത കടമയാണ്. മറ്റു തരത്തിൽ പറഞ്ഞാൽ മുസ്ലിം ലീഗുമായി നാം ഉണ്ടാക്കിയ തിരഞ്ഞെടുപ്പ് അടവുപരമായ സമീപനവും ധാരണകളും ഒരു രാഷ്ട്രീയ സഖ്യമായി വളർത്തിക്കൊണ്ടു വന്നു എന്നതാണ്. വർഗീയ വിഘടനവാദത്തിൻ്റെ ആശയത്തിൽ അധിഷ്ഠിതമായ ഒരു ഗ്രൂപ്പുമായോ സംഘടനയുമായോ ഇത്തരത്തിലൊരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുന്നത് ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. ഇത് തങ്ങളുടെ പിന്തിരിപ്പൻ ആവശ്യങ്ങളെ മർദ്ദിത ന്യൂനപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആവശ്യങ്ങളെന്ന നിലയ്ക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ മതമൗലികവാദികൾക്കും സങ്കുചിത പിന്തിരിപ്പൻ ആശയഗതിക്കാർക്കും കഴിയുന്നുണ്ട്. അത് കാരണം ഈ സമുദായത്തിലെ യഥാർത്ഥ പുരോഗമന ചിന്താഗതിക്കാരിൽ ആശയഭംഗം വളരുകയും ലീഗിൻ്റെ ചേരിയിൽ ചെന്നു ചേരാൻ അവർ നിർബന്ധിതരാകുകയും ചെയ്തു. മുസ്ലിം ലീഗുമായി നാം തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയതോടെ എല്ലാ പാർട്ടികളിലും ഉൾപ്പെട്ട, വിശേഷിച്ചും കോൺഗ്രസിൽ ഉൾപ്പെട്ട മതേതര ചിന്താഗതിക്കാരും പുരോഗമനോന്മുഖമായ ശക്തികളുമായി നമുക്കുള്ള ബന്ധങ്ങൾക്ക് ഒരു വലിയ തിരിച്ചടിയുണ്ടായി. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്നിറക്കാനും 1960 ഇടക്കാല തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരാജയം ഉറപ്പുവരുത്താനും വേണ്ടി മുസ്ലിം ലീഗുമായി ഒരു തിരഞ്ഞെടുപ്പ് ഐക്യമുന്നണി ആദ്യമായി ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണെങ്കിലും നമ്മളാണ് ഗവൺമെൻറ്റിൽ ലീഗിനൊരു സ്ഥാനം കൊടുത്തതെന്ന് കോൺഗ്രസ്സുകാർക്ക് വാദിക്കാൻ കഴിയുമായിരുന്നു. ഇനി ജയരാജൻ തുറന്നു പറയൂ, EMS പോളിറ്റ് ബ്യൂറോയും അംഗീകരിച്ചിട്ടുള്ള നയം തന്നെയാണോ താങ്കൾ പ്രചരിപ്പിക്കുന്നത്? അതോ ആ നയം ശീർഷാസനത്തിൽ നിർത്തി വീണ തായ്കണ്ടിയിലിന് വേണ്ടി വിടുവേല ചെയ്യുകയാണോ? ലീഗ് വിചാരിച്ചാൽ ഭരണം നിലനിർത്താനാകുമായിരിക്കാം. പക്ഷേ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോയാൽ ആ പാർട്ടിയിലെ എത്രയോ പേര് കൂടി കാരാഗൃഹത്തിലാകും. ഇതായിരുന്നു ശക്തിധരൻ കുറിച്ചത്. എന്തായാലും വലിയ ഒരു അടിയാണ് CPM കൊടുത്തിരിക്കുന്നത്. അധികാരത്തിനു വേണ്ടി പാർട്ടിയുടെ ആശയങ്ങൾ പോലും അടിയറവ് വെക്കാൻ തയ്യാറായി കഴിഞ്ഞു ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകളെന്ന് തുറന്നു പറയുകയാണ് ശക്തിധരൻ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.